സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽഡിഎഫിന് സമഗ്രാധിപത്യം. 13 ജില്ലാ പഞ്ചായത്തുകളിലും 108 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 577 ഗ്രാമപഞ്ചായത്തുകളിലും എൽഡിഎഫ് സാരഥികൾ നയിക്കും. 339 ഗ്രാമപഞ്ചായത്തുകളിലും 3 ജില്ലാ പഞ്ചായത്തിലും യുഡിഎഫിന് ഭരണം ലഭിച്ചു. ഇതിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ലെസ്ലി ജോണാണ് ചേരുന്നത്. ലെസ്ലി, സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ എൽഡിഎഫിന്റെ സമഗ്രാധിപത്യം തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 13 ജില്ലാ പഞ്ചായത്തുകളിലും 108 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 577 ഗ്രാമപഞ്ചായത്തുകളിലും എൽഡിഎഫ് സാരഥികൾ എത്തുന്നു, അവർ നയിക്കും എന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രിയ, ഇന്ന് തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. 7 ഗ്രാമപഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് കൂടി നടത്താനുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്തെ 941 പഞ്ചായത്തുകളിൽ 577 എണ്ണം LDFഉം 339 എണ്ണം UDFഉം 14 എണ്ണം NDAയും, അതിൽ 4 എണ്ണം 2020 എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെതാണ്, 10 എണ്ണമാണ് NDAയുടെ ഭാഗമായി എന്ന് കൃത്യമായി പറയാൻ കഴിയുന്നത്. 7 പ്ലസ് 4 എന്നാണ് അതേഴ്സിൻ്റെ ഒരു കോളത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്പൂർണ്ണ ആധിപത്യം LDF നേടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. LDF 108 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരണത്തിലെത്തിയപ്പോൾ UDFന് 44 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് UDFന് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ആകെ സംസ്ഥാനത്ത് ഉള്ളത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 നേടി LDF സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലാണ് UDFന് ഭരണം ലഭ്യമായിട്ടുള്ളത്. നഗരസഭ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ആകെയുള്ള 87 നഗരസഭകളിൽ 44 എണ്ണം LDFനും 41 എണ്ണം UDFനും 2 എണ്ണം NDAയ്ക്കുമാണുള്ളത്. കോർപ്പറേഷനിൽ 6-ൽ 5 നേടി സർവാധിപത്യം പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ഒരു കോർപ്പറേഷൻ UDFഉം കൈവശമുണ്ട്. 2015 കണക്കുകൾ പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾ ഇത്തവണ കഴിഞ്ഞ തവണ 580 ഇത്തവണ അത് 577 കുറയുന്ന ഒരു സാഹചര്യം LDFനുണ്ട്. 342 നിന്നും 339 UDFന്റെ കണക്കുകൾ കുറയുന്നു. NDA 9 നിന്നും 14 വളരുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർ 10 പേരും എന്നിങ്ങനെയാണ് പഞ്ചായത്ത് കണക്ക്. എന്നാൽ 2010 കണക്കിലേക്ക് പോകുമ്പോൾ, അതായത് UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2010 കണക്കുകൾ ആവർത്തിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയിരുന്നത്. 2010 പോലുള്ള വലിയൊരു ഫലമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. 2010 കണക്കനുസരിച്ച് 978 ഗ്രാമപഞ്ചായത്തുകളായിരുന്നു അന്ന് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 582 ഗ്രാമപഞ്ചായത്തുകളുടെയും ഭരണം UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ 582 നിന്നും 339 ചുരുങ്ങുന്ന ദയനീയ കാഴ്ച ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 384 നിന്നും 577 പുതിയ കണക്കുകൾ പ്രകാരം LDFന്റെ ജനകീയ അടിത്തറ വർദ്ധിക്കുകയും ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണ സാരഥ്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കണക്ക്, 4 NDA ആണ് 2010 അത് 14 അവർക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് 10 സീറ്റുകൾ നേടിക്കൊണ്ട് NDAയും ബാക്കി സീറ്റുകൾ തൂത്തുവാരി LDFഉം മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ്. ബ്ലോക്ക് പഞ്ചായത്തിനും സമാനമായ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. 2010 കണക്കുകൾ പ്രകാരം 92 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭരണസാരഥ്യം വഹിച്ചിരുന്ന UDF 2020 10 വർഷത്തിനിപ്പുറം 2020 വരുമ്പോൾ 44 ചുരുങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായത്. എന്നാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യവും അത് തന്നെയാണ്. 92 നിന്നും 44 ചുരുന്നു. 60 നിന്നും LDF 108 ഉയരുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും അപ്രകാരം തന്നെയാണ്. 2010 8 ജില്ലാ പഞ്ചായത്തുകൾ ഭരിച്ചിരുന്ന UDFന് അത് ഇപ്പോൾ എത്തിയപ്പോൾ 3 ചുരുങ്ങേണ്ട സാഹചര്യമുണ്ടായിരുന്നു. 6 നിന്നും 11 ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണ മേധാവിത്വം LDF നേടുകയും ചെയ്തു. നഗരസഭയുടെ കാര്യത്തിലും അത്തരത്തിലുള്ള വലിയ ഒരു മാറ്റം നമുക്കറിയാം. 2010 21 നഗരസഭ മാത്രമായിരുന്ന LDF അത് 44 2020 ഉയർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 39 സീറ്റുണ്ടായിരുന്ന നഗരസഭാ സീറ്റുകളിൽ നിന്നും 41 UDFഉം ഉയർന്നിട്ടുണ്ട്. ആകെ 60 സീറ്റ്
സീറ്റാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 87 സീറ്റ് നഗരസഭാ സീറ്റുകളുണ്ട്. കോർപ്പറേഷനിൽ 5-3-2 എന്നുള്ളതിൽ നിന്നും 5-1 എന്നിലേക്ക് നഗര കോർപ്പറേഷനിലെ സ്ഥിതിഗതികളും മാറിയിട്ടുണ്ട്. എന്തായാലും 2010 ആവർത്തിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് നേരിട്ട ഇലക്ഷനിൽ വലിയ തിരിച്ചടി കോൺഗ്രസിനേറ്റതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശരി, സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFന് സമഗ്ര ആധിപത്യം. 13 ജില്ലാ പഞ്ചായത്തുകളിലും 108 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 577 ഗ്രാമപഞ്ചായത്തുകളിലും LDF സ്ഥാനാർത്ഥികൾ നയിക്കും. വിശദാംശങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്.